നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്താൻ കർത്താവ് ഒരു അവസരം കൂടെ ജീവിതത്തിൽ ദാനമായി തന്നു. ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ കൃപയാണ്. നമ്മൾക്ക് പ്രാഗൽഭ്യപ്പെടുവാനൊന്നുമില്ല. കർത്താവ് വെച്ചിരിക്കുന്ന സമയം വരെ നാം ഈ ലോകത്ത് ജീവിച്ച് കർത്താവിന്റെ പേരെ തികച്ച് ആമെ ദൈവകരങ്ങളിൽ സുരക്ഷിതമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ വാക്തത്വങ്ങളെ ഏറ്റു പറഞ്ഞ് വാക്തത്വങ്ങളിൽ വിശ്വസിച്ച് ദൈവം നമ്മോട് എന്ത് പറഞ്ഞു അതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. ദൈവം വിശ്വസ്തനാണ് നമ്മുടെ ജീവിതത്തിൽ. വാക്ക് മാറാത്ത ദൈവമാണ്. നമ്മളെ വാക്കുകൾ മാറിപ്പോകും. എന്നാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ഊവ എന്ന് പറഞ്ഞാൽ അതിന് മാറ്റമേ ഇല്ല. മാറ്റമില്ലാത്തവൻ അവനാകുന്നു. അനന്യനായവൻ അവനാകുന്നു. ആദിയിൽ ഉണ്ടായിരുന്നവൻ അവനായിരുന്നു. ഒമേഗയുമായ ദൈവമാണ്. ആദിയിൽ ഉണ്ടായിരുന്നവൻ നമ്മോടുകൂടെ ഇപ്പോൾ ഇരിക്കുന്നവൻ നല്ലൊരു അന്ത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നവൻ. ആമെ ദീർഘായുസ്സും ദൈവകൃപയും നമ്മെ നടത്തി. ആമെ സ്തോത്രം. അത്ഭുതകരമായ സാക്ഷ്യമായ ദൈവം ഈ ലോകത്ത് നമ്മെ നിർത്തുന്നതിനായി നമുക്ക് സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം ചെയ്യുക. അനുഗ്രഹിക്കപ്പെട്ട സഭ കർത്താവ് നമുക്ക് തന്നു. അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവ് നമുക്ക്, നല്ല കുടുംബങ്ങളെ കർത്താവ് നമുക്ക് തന്നു, നല്ല കുഞ്ഞുങ്ങളെ കർത്താവ് നമുക്ക് തന്നു. തരാത്തതിനെ ഓർത്തല്ല, തന്നതിനെ ഓർത്ത് നന്ദിയുള്ളവരായി തരാത്തത് ദൈവിക വാക്തത്വങ്ങളിൽ ഉള്ളതെങ്കിൽ കർത്താവ് തീരുമാനിക്കും. അതിനല്ല ദൈവഹിതത്തിന് വിരുദ്ധമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. വിശ്വാസത്തോടെ ചില പ്രഖ്യാപനങ്ങൾ ദൈവസന്നിധിയിൽ വചനത്തിൽ നിന്ന് നടത്തുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്തു തരും. വിശ്വാസം ആശിക്കുന്നതിന് ഉറപ്പും കാണാത്തതിന്റെ നിശ്ചയവും. ഇത് പകലിൽ നിരാശയോടെ അല്ല, സന്തോഷത്തോടെ എനിക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറച്ച വിശ്വസിക്കുന്നു. ഞാൻ അറിയാനും പലയുവാനും അല്ല ദൈവം അവനെ വിളിച്ചാക്കിയിരിക്കുന്നത്. അവന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. സന്തോഷത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനത്തിന്റെ പഠനത്തിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സഭ, പരിശുദ്ധ സഭ, ആമേൻ, വിശുദ്ധരായ നമ്മളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ ആമേൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവമക്കളെ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിച്ചു ഉണർത്തുന്നു. കർത്താവിന്റെ പരിശുദ്ധ വചനം നാം പഠിക്കണം. വചനത്തിലാണ് നമുക്ക് ക്രമീകരണം. വചനത്തിലൂടെയാണ് നമുക്ക് മനസ്സാധനം. വചനത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലെ ക്രമീകരണം നടക്കുന്നത്. വചനമാണ് നമ്മോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വചനം ദൈവമാകുന്നു. ദൈവത്തിന് സംസാരിക്കുവാനുള്ളത് തന്റെ വചനത്തിലൂടെ തന്റെ ജനത്തോട് അവൻ അരുളി ചെയ്യുന്നു. പഴയ ദൈവ കാലഘട്ടത്തിൽ ന്യായാധിപന്മാരിലൂടെ, പുരോഹിതന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ ഒക്കെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടെങ്കിൽ പുതിയ നിയമസഭയിൽ ദൈവത്തിന്റെ വചനത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. വചനത്തിന് നാം ശ്രദ്ധ കൊടുക്കണം. വചനത്തെ അനുസരിക്കണം. വചനം ആമേൽ തലവിയ പാലിക്കുവാൻ, അതിൽ നടക്കുവാൻ, അതിൽ മുന്നോട്ട് നയിക്കുവാൻ നാം വളരെ ശ്രദ്ധാലുക്കളായി നീങ്ങുന്നെങ്കിൽ നമ്മുടെ ജീവിതം ശുഭകരമായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ ജീവിതം ശുഭകരമായിരിക്കാൻ അനർത്ഥമാകും. ദ്രോഹിക്കുന്ന ദൈവമല്ല, ശാപത്തിലാക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അപകടങ്ങളിലും അനർത്ഥങ്ങളിലും നമ്മളെ കൊണ്ടെത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമുക്ക് ശുഭഭാവി വരുവാൻ, ശുഭകാലം തരുവാൻ നമ്മെ അനുഗ്രഹിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ സഭ പഠിച്ചുകൊണ്ടിരുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വം, പരിശുദ്ധാത്മാവ്. ഒരു മനുഷ്യരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നെങ്കിൽ ക്രിസ്ത്യാനിയായി ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ താല്പര്യപ്പെട്ട് അതിന് ജീവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി ഒരാൾക്ക് പോലും ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എന്തു പറയും, അതാണ് നമ്മുടെ ജീവിതത്തിന് ദിശാബോധം നൽകുന്നത്, നല്ല വഴി പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് സത്യത്തിന്റെ വഴി പരിശുദ്ധാത്മാവ്, നീതിയുടെയും ന്യായത്തിന്റെയും വഴി പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ആത്മാവിന് കീഴടങ്ങി ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ജീവിതമായിരിക്കും. പരിശുദ്ധാത്മാവ് മുന്നിൽ നിന്ന് നമ്മെ നയിക്കണം. പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവേ എനിക്ക് അറിവില്ല, കഴിവില്ല, മെടുക്കില്ല. അവിടുത്തെ ആത്മാവ് ശക്തിയുടെയും സുബോധത്തിന്റെയും വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ആമെ യഹോവ ഭക്തിയുടെയും ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നമുക്കെല്ലാം പരിശുദ്ധാത്മാവ് നൽകും. ജ്ഞാനമില്ലാത്തവന് ജ്ഞാനം കൊടുക്കും, പരിജ്ഞാനമില്ലാത്തവന് പരിജ്ഞാനം കൊടുക്കും. യഹോവ ഭക്തി നമുക്ക് വേണ്ട വിധത്തിൽ ഇല്ലെങ്കിൽ ഭക്തിയെ നമുക്ക് ജീവിതത്തിൽ നൽകിത്തരും. ദൈവത്തോടുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവ ഭയം നമ്മുടെ ജീവിതത്തിൽ വചനത്തിനുള്ളിൽ ഉളവാക്കി തരും. അതുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം വിശുദ്ധമാണ്. പറയുന്നു യേശു ക്രിസ്തുവിൽ ജയത്തോടെ ഒരുവൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ ജീവിതം ദൈവ സന്നിധിയിൽ വിശുദ്ധമായിരിക്കും. അശുദ്ധിയുള്ളത് ദൈവസന്നിധിയിൽ അടുക്കുവാൻ ദൈവിക പ്രമാണം അനുവദിക്കുന്നു.
രണ്ട്, രണ്ടാമത്തെ കാര്യം, ലോകക്കാരല്ല നിങ്ങൾ. ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ലോകത്തിനോട് നിങ്ങൾക്കൊരു സെപ്പറേഷൻ ഉണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കുക, ക്രിസ്ത്യാനിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ക്രിസ്ത്യാനി എന്ന പേരിലല്ല, യേശു ക്രിസ്തുവിൽ നല്ല അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടേണ്ട ഒരു ജീവിതം നാം ആഗ്രഹിക്കുന്നെങ്കിൽ വിശുദ്ധി ഒരു പ്രധാന ഘടകമാണ്. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അശുദ്ധിയുള്ളിടത്ത് പ്രാവ് ഒരിക്കലും ഇരിക്കത്തില്ല. അവൻ ഒരൊറ്റ പക്ഷിക്ക് മാത്രമേ കൈപ്പുസഞ്ചി ഇല്ലാത്തതുള്ളൂ. അതിന്റെ ശരീരത്തിൽ കൈപ്പെന്ന ഒരു അനുഭവമില്ല. അവൻ അതുകൊണ്ട് പ്രാവിനെ അവൻ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് അതേ അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച ദൈവിക അഭിഷേകത്തിന്റെയും അധികാരത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് വെളിപ്പെടുന്നത്. സ്തോത്രം. പരിശുദ്ധമായ ഒരു പ്രാവ് അതിരിക്കുന്നു, അത് കുറുകയും തേങ്ങുകയും ചെയ്യുന്നു. അതിന് പരാതികളില്ല, പരിഭവങ്ങളില്ല. അത് ഇരിക്കുവാനൊക്കാത്ത സ്ഥലത്തിൽ നിന്ന് ദുഃഖത്തോടെ മാറിപ്പോകുന്ന അനുഭവമാണ് പ്രാവിന്റെ. അതുകൊണ്ട് പ്രാവിനെയാണ് പ്രതിരൂപമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രതിരൂപമായി ദൈവവചനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ട് പ്രാവിനെ തെരഞ്ഞെടുത്തു. പ്രാവിന്റെ ജീവിതം രാമേശ്വരം, അവന്റെ അതിന്റെ ശരീരത്തിൽ അശുദ്ധിയില്ല, കൈപ്പുസഞ്ചിയില്ല. ഏക പക്ഷി ലോകത്തിൽ എവിടെ എടുത്താലും കൈപ്പുസഞ്ചിയില്ലാത്ത പ്രാവിന്. അതുകൊണ്ട് അതിന് എവിടെയെങ്കിലും അതിനെ ഉപദ്രവിക്കാൻ ചെന്നാൽ അത് മാറിപ്പോകത്തേ ഉള്ളൂ. അത് തിരിച്ചു നിൽക്കത്തില്ല, പ്രശ്നമുണ്ടാക്കത്തില്ല, കൊത്താൻ വരത്തില്ല, ആമേൻ ഒന്നും വരത്തില്ല. അതവന്റെ സ്ഥലം മാറി, അതിനിരിക്കേണ്ട സ്ഥലത്തിരിക്കും. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇരിക്കേണ്ട സ്ഥലത്തിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തെ ദൈവസന്നിധിയിൽ പറയുന്നു, ജീവനും വിശുദ്ധിയുമുള്ള യാഗമാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായി ഇന്ന് പകലി വന്നിരിക്കുന്നു. തീരുമാനമെടുക്കുന്ന അവനെ കുറിച്ച് പഠിക്കുന്നെങ്കിൽ എന്റെ ജീവിതം വിശുദ്ധമാണ്, എന്റെ ജീവിതം അവൻ ദൈവസന്നിധിയിൽ സുഗ്രാഹ്യമുള്ള ഒരു യാഗമായി തീരുന്നു. വിശുദ്ധ ജീവിതത്തിന് നമ്മെ ഒന്ന് സമർപ്പിക്കും. കുറവുകളില്ലാത്തവരില്ല, വിലഹീനതയില്ലാത്തവരില്ല ജീവിതത്തിൽ. പക്ഷെ കർത്താവിനോടൊന്ന് പകലിൽ ഈ വചന പഠനത്തിന് മുമ്പ് ഒന്ന് പറ, കർത്താവേ എന്നിൽ അശുദ്ധി ഉണ്ടെങ്കിൽ എന്റെ ഹൃദയ വിചാരത്തിൽ പ്രവൃത്തിയിൽ ചിന്തയിൽ ഭാവത്തിൽ അങ്ങത് മാറ്റണമേ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാ. എന്റെ ശരീരത്തെ ഞാൻ അനുവദിക്കുന്നു, എന്റെ ശരീരത്തെ ഞാൻ വിട്ടുതരുന്നു. ആത്മാവേ ഇറങ്ങി വന്നു എന്റെ ശരീരത്തിന്റെ മനസ്സിന്റെ ചിന്തയുടെ പ്രവൃത്തിയുടെ കംപ്ലീറ്റ് കൺട്രോൾ എനിക്കായി ഒന്നുമില്ല. നീ എങ്ങനെ എന്നെ നയിക്കുന്നു അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കും. നീ എങ്ങനെ എന്നെ നയിക്കുന്നു അതിനനുസരിച്ച് ഞാൻ ജീവിക്കും. നീ എങ്ങനെ എന്നെ നയിക്കുന്നു അതിനനുസരിച്ച് എന്ന ചിന്ത പോലെ അനുസൃതമായിരിക്കുമെന്ന് അവരുടെ മനോഭാവം ഇന്ന് പകലിൽ ദൈവത്തിന്റെ പൈതലുകളെ നമുക്ക് ഉണ്ടാകട്ടെ. ആമേൻ. ദൈവ പൈതലെ, നിനക്ക് കരയുന്ന ഒരു കണ്ണീരും കണ്ണുണ്ടാകണം, മുഴങ്ങുന്ന ഒരു മുടക്കാലുണ്ടാകണം, ശേഖരമായി സന്തോഷത്തോടും സ്വസ്ഥതയോടും ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം. ദൈവസ്ഥലിൽ കരയാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദൈവസ്ഥലിൽ അപേക്ഷിക്കുവാൻ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ആവശ്യങ്ങളെക്കാൾ അധികം ദൈവത്തോട് കരയേണ്ട വിഷയം നമ്മുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി കരയണം. ആമേൻ. മാനുഷികമായ അവനെല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞു വെച്ചു. കർത്താവിനോട് പറ, കർത്താവെ അല്പകാലം എനിക്ക് എന്റെ ജീവിതത്തിൽ അവിടുന്ന് അനുവദിച്ചു തന്നിട്ടുണ്ട്. അല്പകാലം ആത്മീയ ജീവിതം നയിക്കാം, എല്ലാവർക്കും സാക്ഷ്യമുള്ളൊരു ജീവിതം നയിക്കാം, എല്ലാവർക്കും മാതൃകയുള്ളൊരു ജീവിതം നയിക്കാം. എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെ ഭക്തന് മാത്രമേ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ സാധ്യമാണ്. നമ്മൾ പഠിച്ചു വന്നത് പരിശുദ്ധാത്മാവിന്റെ അവൻ ഫലത്തെ കുറിച്ച്, ഒന്ന് സ്നേഹത്തെ കുറിച്ച് പഠിച്ചു, രണ്ട് സ്തോത്ര ഫലലിയ സന്തോഷത്തെ കുറിച്ച്, സമാധാനത്തെ കുറിച്ച് പഠിച്ചു. ഇതെല്ലാം ആത്മഫലം, ഒരു ക്രിസ്തീയ അവൻ ഭക്തന്റെ, ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടുന്ന ഫലങ്ങളാണ്. സമാധാനം അവൻ ഉണ്ടാകണം, ഉണ്ടായിരിക്കും. അവന്റെ ഹൃദയം സ്വസ്ഥമായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നു. സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, സ്വസ്ഥതയില്ലായ്മയിൽ നമ്മെ വലയ്ക്കുന്ന എല്ലാ ശക്തികളെയും ശാസിച്ച് അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ആ മനസ്സിനൊരു സ്വസ്ഥത കൊടുക്കുവാൻ തക്കണം. നമ്മുടെ ജീവിതത്തെ എവിടെ നമുക്ക് ക്രമീകരിക്കുന്നു, വചനത്തിലേക്ക് നോക്കൂ, പഠിക്കൂ, ക്രമീകരിക്കും. ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിൽ തീരുന്നുണ്ട്. സന്തോഷം ഈ ലോകത്തിൽ ചെറിയ അളവിലും വലിയ അളവിലും അത് ക്ഷിപ്രമാണ്. അല്പനേരത്തേക്ക്, അല്പസമയത്തേക്ക് നിൽക്കുന്നതാണ് ലോകം തരുന്ന സന്തോഷം. കർത്താവ് തരുന്ന നിത്യമായ സന്തോഷം, രക്ഷയുടെ സന്തോഷം, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഈ ലോക ജീവിതത്തിലെ സന്തോഷം, രക്ഷയുടെ സന്തോഷം, നിത്യ സന്തോഷം അനുഭവിക്കുന്നവർക്ക് മാത്രമേ
അറിയുന്നുള്ളൂ. ലോകത്തിന്റെ മോഹത്തിൽ ആടിയൊലഞ്ഞ് നടക്കുന്നവർക്ക് രക്ഷയുടെ സന്തോഷം ആസ്വദിക്കാൻ പറ്റത്തില്ല. അത് അനുദിനം രുചിച്ചറിഞ്ഞ് ആസ്വദിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് അവരുടെ രക്ഷയുടെ സന്തോഷത്തിലായിരിക്കും. നഷ്ടപ്പെടുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദാവീദിനോട് ചേർന്ന് വിളിച്ചു പറയണം, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിന ദൈവമേ എന്നെ താങ്ങിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതത്തിൽ അവൻ നഷ്ടപ്പെട്ട് ആ സന്തോഷം രക്ഷ നഷ്ടപ്പെടുമെന്നല്ല, രക്ഷയുടെ സന്തോഷം, രക്ഷ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മുടെ ജീവിതത്തെയാണ് നാം പല രീതിയിലും ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട് അവൻ സ്നേഹവും സന്തോഷവും സമാധാനവും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഫലങ്ങളാണ് ക്രിസ്തുഭക്തന്റെ ജീവിതത്തിൽ വെളിവാക്കി വെളിപ്പെടുത്തി ജീവിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കുന്നു. അവൻ നാലാമത് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ദീർഘക്ഷമ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലമാണ് ദീർഘക്ഷമ. നമ്മളിൽ എല്ലാവരിലും ശരിയായ അളവിൽ വെളിപ്പെട്ടു വരേണ്ടതാണ് ഈ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നീണ്ടതും കാഠിന്യമേറിയമായ പരിശോധനകളിലൂടെ ഉളവായി വരേണ്ട പക്വത മനസ്സിലാക്കുക. നീണ്ട കാലയളവിൽ കാഠിന്യമേറിയതായ പല പല വിഷമഘട്ടങ്ങളിലും പരിശോധനകളിലും നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഉളവായി വരുന്ന അതിന്റെ ഒരു പ്രോഡക്റ്റാണ് പക്വത എന്ന് പറയുന്നത്. ആ പക്വത അവൻ അങ്ങനെ ഉളവായി വരുന്ന പക്വത മുഖാന്തരമാണ് ദീർഘക്ഷമയുള്ളത്. ഒരു പെട്ടെന്ന് ഒരാളിൽ ദീർഘക്ഷമെന്ന ഫലം നമുക്ക് പെട്ടെന്ന് ഒരാളിനോട് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, ഒരാളിനോട് ക്ഷമിക്കാൻ നമുക്ക് ഒരു പ്രയാസമില്ല. ചിലപ്പോൾ ദൈവവചനത്തിന്റെ മുന്നിൽ നമ്മൾ സമർപ്പിച്ചു ക്ഷമിച്ചു കൊടുക്കും. എന്നാൽ വീണ്ടും വീണ്ടും പലപ്പോഴും നമ്മൾ ഓർക്കുമ്പോൾ തികട്ടി വരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകും. എന്നാലും അത് എന്ന് പറഞ്ഞ് നമ്മുടെ അകത്തെ മനുഷ്യരിൽ ഇടുന്ന ജഡമിടുന്ന ചോദ്യം, ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ദീർഘക്ഷമ എന്ന ഫലമുളവായ ഇല്ലെങ്കിൽ ജഡം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, ജഡം തികട്ടി വരുത്തിക്കൊണ്ടേയിരിക്കും, ജഡം അകത്തെ മനുഷ്യനെ ഞെരുക്കാൻ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം പരിശോധനകൾ ആമേ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിടുമ്പോൾ നാം വീണ്ടും വീണ്ടും ഓർത്ത് തികട്ടി തികട്ടി വന്ന് അതിനെ താലോലിച്ച് അടുത്ത വൈശാചിക തലത്തിലേക്ക് നമ്മുടെ ചിന്താമണ്ഡലത്തെ കൊണ്ടുപോകുന്ന ആത്മീയ മണ്ഡലമല്ലത് അത് വൈശാചിക മണ്ഡലമാണ്. അതിനെ ശാസിച്ച് ആമേ നിരന്തരമായി ഉളവാക്കിയെടുക്കേണ്ട അമ്മ വെളിവായി വരത്തില്ല. ദീർഘക്ഷമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കർത്താവൻ ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവം. ദൈവത്തിന്റെ ക്ഷമ വെറും ക്ഷമയല്ല, അവിടെ പ്രത്യേകം പറയുന്നു ദീർഘക്ഷമ. ആമെ ദൈവത്തിന്റെ ദയ ചെറിയ ദയല്ല, സ്തോത്രം, മഹാദയാണ് സ്തോത്രം. ആ വാക്കുകളൊക്കെ നാം ശ്രദ്ധിക്കണം, അതിന്റെ അർത്ഥതലങ്ങൾ നാം ശ്രദ്ധിക്കണം. സ്തോത്രം, ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോ സഹിഷ്ണുത ഉള്ളവായി വരണം. ആമേൻ. സകലത്തിലൂടെ പരിശോധനകളിലൂടെ സാഹചര്യങ്ങളിൽ നാം കാണിക്കുന്ന ഒരു സ്വസ്ഥത വലിയ പ്രയാസമായിരിക്കും എന്ന് മനസ്സിലാക്കാൻ. വിപരീത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഈ ലോക ജീവിതം പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പരിശോധനാപൂർണമായ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. അത് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അവൻ ആത്മമണ്ഡലത്തിൽ ഉളവാക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി സമർപ്പിച്ച് നിരന്തരമായി പരിശ്രമിക്കുന്ന സമർപ്പിച്ചു കൊടുക്കുന്ന ക്രമീകരിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ദീർഘക്ഷമ വെളിപ്പെട്ടു വരും. സ്തോത്രം. അത് സഹിക്കുവാൻ തയ്യാറാകുന്ന ഒരു മനസ്സാകണം. ആമേൻ. വഹിക്കുവാൻ തയ്യാറാകുന്ന ഒരു മനസ്സാകണം. 3, ഉറുക്കുവാൻ തയ്യാറാകുന്ന ഒരു മനസ്സാകണം. 4, അത്യധികമായി ക്ഷമിക്കുവാൻ തയ്യാറാകുന്ന ഒരു മനസ്സാകണം. വലിയ പ്രയാസമാണ്. നമുക്കൊക്കെ പ്രസംഗിക്കാം, നമുക്ക് പറയാം, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആഹ്വാനം ചെയ്യാം. പക്ഷേ ഒരു ക്രിസ്തി ഭക്തന്റെ ജീവിതത്തിൽ ഈ 4 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവനെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ സ്വഭാവമാണ് നമ്മളിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ 1, അവൻ സഹിക്കണം. ചിലർ പറയും എനിക്ക് സഹിക്കാൻ വയ്യ. ചില വിഷയങ്ങൾ നമ്മുടെ മുന്നേ വരുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ. പക്ഷെ ദൈവം പറയുന്നു നമുക്ക് സഹിക്കാൻ പറ്റാത്തതിന് മേലെ ദൈവം നമുക്ക് തരുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യനെ അവൻ വിളിച്ചു പറയാം, കർത്താവേ ഈ അനുഭവം എനിക്ക് സഹിക്കാൻ പറ്റാതെ. അതിനപ്പുറത്തേക്ക് എന്റെ കർത്താവ് തന്നിട്ടില്ല. അതാണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കണം, അവന്റെ വചനത്തിൽ വിശ്വസിക്കണം. സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനും കുറക്കാനും കഴിയുന്ന കാര്യങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നു. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മമണ്ഡലത്തിലും ശാരീരിക മണ്ഡലത്തിലും വഹിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞ നമുക്ക് തരാം. അല്ലാതെ ഒരു മനുഷ്യനും കൊടുക്കത്തില്ല. സ്തോത്രം. ചിന്തിക്കണം. ദൈവഭക്തരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്.
ലോകക്കാരെ സംബന്ധിച്ചല്ല, ജാതികളെ സംബന്ധിച്ചല്ല, ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും മാനസിക നിലവാരം അനുസരിച്ച് അവരുടെ നല്ല കാടിന്റെ ഹൃദയത്തിൽ സ്പർശിച്ച് കഠിനമായ ചില പരിശോധനകളുടെ കടത്തിവിട്ടാൽ അവർക്ക് ഒന്നും പിടിച്ചു നീക്കാൻ പറ്റും. ദൈവത്തിന് അറിയാം, ദൈവം നമ്മുടെ ഹൃദയങ്ങളായാലും അവന്റെ സന്നിധിയിൽ സകലതും നക്കതും മലർന്നതുമായി കിടക്കും. ഇതിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ കുങ്കുമം എന്ന സ്തോത്രം ഒരു പ്രത്യേക ചെടിയെ കുറിച്ചാണ്, ദീർഘക്ഷമയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഓരോന്നും കമ്പാരിസൺ ചെയ്ത് പഠിക്കാറ്, പഴയ ദൈവത്തിലും പുതിയ ദൈവത്തിലും ഓരോ ഫലങ്ങളെ കുറിച്ച് ചെടികളെ കുറിച്ചുമാണ് നമ്മൾ അങ്ങോട്ടും. ഓരോ ഫലത്തിലും പഴയ നിയമത്തിൽ അതിന്റെ ഇണയുണ്ട്, അതിൽ കൃത്യമായ കാര്യത്തിൽ ദൈവം നിരത്തി വെച്ചിരിക്കുക. ദൈവമക്കളെ, വചനം വിശ്വാസയോഗ്യമാണ്, ദൈവശ്വാസീയമാണ് സ്തോത്രം. ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാ ദൈവവചനത്തിൽ. ഈ 66 പുസ്തകത്തിന്റെ ഉള്ളിൽ ഒരു കുത്തും കോമയും പോലും സ്തോത്രം ബ്ലൈൻഡായി വിശ്വസിക്കേണ്ട. ഇതിനകത്ത് സംശയം പാടില്ല. സംശയിക്കുന്നവൻ നിത്യനരകത്തിലേക്ക്. അത് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടും. ആരെന്ത് വിമർശനം പറഞ്ഞാലും മിത്താന്ന് ക്രിസ്ത്യാനിറ്റി പറയുന്നവരുണ്ട്. ഇതൊക്കെ പല കാലഘട്ടത്തിൽ എഴുതി ഓരോരുത്തരുടെയും മനസ്സിനനുസരിച്ച് എഴുതുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനെ വായിക്കുന്നവരും ഇതിനെ പ്രമാണിക്കുന്നവരും ഇതിനെ അനുസരിക്കുന്നവരും ഇതിൽ രസിച്ച് സന്തോഷിക്കുന്നവരും ഒരു പ്രത്യേക അനുഭവമാണ് ഇത്. അവനെ പരിശുദ്ധാത്മാവായിരിക്കും നയിക്കുന്നത്. കാരണം ദൈവശ്വാ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനത്തിന്റെ ആധികാരികതയും ശക്തിയും ആ വചനത്തിന്റെ മേലുള്ള ഒരു അഭിഷേകവും സ്തോത്രം അത് വെളിപ്പെടുത്തിക്കൊണ്ട്. ചുമ്മാതെ ഒരാൾ അലമാരയിൽ ഇരുന്നാൽ ഇത് വചനത്തിന് ശക്തി വെളിപ്പെടുന്നില്ല. സ്തോത്രം, ഇത് ദൈവവചന ശക്തിയായി നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലും ഇരിക്കേണ്ട ഒരു വചനം. സ്തോത്രം, ഇത് കൊണ്ട് നടക്കുമ്പോൾ ഓർമ്മിപ്പിച്ച് ദൈവം ഉണർത്തുവാൻ വേണ്ടി നാം ഇതിനെ മാറോട് ചേർത്ത് പിടിക്കുന്നു. ചില താളുകളായിരിക്കാം ഇത്, പക്ഷെ ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞ ഞാൻ നിന്റെ ഹൃദയത്തിൽ പകർന്ന എന്റെ ആത്മാവ്, ഞാൻ നിന്റെ നാവിൽ തന്ന എന്റെ വചനവും. നിന്നിൽ നിന്ന് മാത്രമല്ല, അവിടെ വെച്ച് ദൈവം നിർത്തുന്നില്ല. നിന്റെ തലമുറ, അതിന്റെ തലമുറ അതിന്റെ തലമുറയിൽ നിന്ന് ഒരു നാളും നെവർ എവർ നീങ്ങിപ്പോകത്തില്ല. ദൈവവചനത്തിന്റെ ശക്തിയും ആധികാരികതയും എത്ര വലിയ സ്തോത്രം അല്ലേ. ചെടി കുങ്കുമത്തെ കുറിച്ച് പറയാം. കുങ്കുമം എത്ര വില? മിഡിൽ ഈസ്റ്റിൽ താമസിച്ചവർക്കറിയാം കുങ്കുമത്തിന്റെ വില. സ്തോത്രം, ഒരു ശകലം, ഒരു സ്വല്പം, അത് വളരെ മില്ലിഗ്രാമിന് അതിന്റെ വിലയിലെ. ഗ്രാമൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര വിലയാണ്. ദീർഘക്ഷമ വില കൊടുക്കേണ്ടത്. വില കൊടുക്കാതെ ദീർഘക്ഷമ ആരുടെ? സഹിക്കാനും മറക്കാനും കൊടുക്കാനും വഹിക്കാനും ആർക്ക് കഴിയുന്നു? അവൻ വില കൊടുക്കുന്നവനാണ്. അവൻ ചിലതിനെ അവൻ പേ ചെയ്യുന്നവനാണ്. അവന്റെ ജീവിതത്തിൽ അവൻ ചിലത് അവൻ വിട്ടുകളയാൻ മറക്കാനൊക്കെ കഴിയാൻ പറ്റുന്നെങ്കിൽ വില കൊടുക്കാൻ പറ്റും. അപ്പൊ ദൈവവേദനെ ക്രിസ്തു ഭക്തന്റെ ജീവിതം വില കൊടുക്കുന്ന ജീവിതം. നേടുന്നതിലാണ് നമുക്ക് സന്തോഷം പലതും, പക്ഷെ കൊടുക്കുന്നതിലാ നമുക്ക് സന്തോഷം. ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിൽ എല്ലാം വിട്ടുകൊടുക്കുന്നത്, എല്ലാം കൈയൊഴിയുന്നതാണ് ക്രിസ്തു ഭക്തന്റെ ജീവിതം. അമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഔഷധങ്ങൾക്ക് അമേൻ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് കുങ്കുമം. അമേൻ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അനേക കഷ്ടങ്ങൾ പിശാച് കൊണ്ടുവരുന്നവരുണ്ട്. നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ കൂട്ടുതുണകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അങ്ങനെ അനവധി നിരവധി വിഷയങ്ങളിലൂടെ നാം കടന്നു പോകുന്നവരാണ് പലപ്പോഴും പല ജീവിതത്തിൻ്റെ ഈ പ്രയാണ യാത്രയിൽ. സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ വരുന്ന കഷ്ടതയുടെ ഒരു വിശുദ്ധ അംഗീകാരമാണ് ദീർഘക്ഷമം. ദ ഹോളി റെക്കഗ്നേഷൻ അവൻ ദൈവത്തിൻ്റെ ഒപ്പ് ചാർത്തുന്നതാണ് ദീർഘക്ഷമം. ദൈവം അതിൻ്റെ മേൽ കയ്യപ്പെടുന്നതാണ് ദീർഘക്ഷമം. ആ ഫലം വെളിവായി വന്നാൽ അവൻ ക്രിസ്തു ഭക്തൻ തന്നെ. അവനെ കാണുന്നവർ ആ ക്ഷമയുടെ ചെലുപ്പത്തിൽ ക്ഷമയുടെ നിന്നിപ്പലം കണ്ട് ഇനിയും എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ പറയുന്ന പലപ്പോഴും പലപ്പോഴും ദൈവമക്കളെ നമ്മൾ കർത്താവിനോട് ക്ഷമ ചോദിക്കണം. നമ്മുടെ വാക്കുകൾ ഇരുന്ന് ക്ഷമ ചോദിക്കണം. നമ്മളെല്ലാ വാക്കുകൾക്കും ഞാനും നിങ്ങളും അടക്കുന്ന ക്രിസ്തീയ ലോകത്തിന്റെ കുങ്കിന്റെയും അഹങ്കാരത്തിന്റെയും താൻ പോരിമയുടെയും വാക്കുകൾക്ക് മുന്നിൽ, കുറ്റപ്പെടുത്തലുകൾ, പരാതികൾ, പരിഭവങ്ങൾ, അതിനു മുന്നിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അറിഞ്ഞോ അറിയാതെ, അറിഞ്ഞു മുറിപ്പെടുത്തുന്നവരും അറിയാതെ മുറിപ്പെടുത്തുന്നവരുണ്ട്. മുറുകെ പറ്റുന്ന പാപവും മുറുകെ പറ്റാത്ത പാപവുമുണ്ട്. അവിശ്വാസം വലിയ പാപമാണ്. ദൈവത്തിൽ വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവിനെ മോക്ക് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് ഏറ്റവും സ്വർഗം ക്ഷമിക്കാത്ത പാപമാണ്. കർത്താവ് ഇത്രയും പറഞ്ഞു. അതിനുള്ള നമുക്ക് കർത്താവിന്റെ വാക്കുകൾ, എന്നെ എന്റെ നേരെ ദൂഷണം പറഞ്ഞാൽ നിങ്ങളോട് ക്ഷമിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറഞ്ഞാൽ ഈ ലോകത്തിലും ക്ഷമിക്കപ്പെടത്തില്ല, സ്വർഗമണ്ഡലത്തിലും അതിന് ക്ഷമയില്ല. ക്ഷമയില്ല കാര്യം. കർത്താവ് പറയുന്നു ദീർഘക്ഷമയുള്ളവൻ.
ചില വിഷയത്തിന്റെ മേൽ ദൈവം പറഞ്ഞ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ എന്തുകൊണ്ടോ പരിശുദ്ധ ആത്മാവ്, പരിശുദ്ധിയിൽ നിൽക്കുന്ന ആത്മാവ്, അതിനെ വേദനിപ്പിക്കാൻ ദുഃഖിപ്പിക്കാൻ ആവേ നമുക്ക് പ്രമാണം ഇല്ല. ഏതെല്ലാം വിധത്തിൽ അത് വേറെ ടോപ്പിക്ക്, അത് നമ്മൾ അതിലേക്കല്ല പോകുന്നത്. സ്തോത്രം. നമുക്ക് കർത്താവിന്റെ ദീർഘക്ഷമയെ കുറിച്ച് ആദ്യകാലം മുതൽ മുന്നോട്ട് വരുന്ന പുതിയ ദൈവ കാലഘട്ടം വരെ, കൃപായുഗം വരെ ഒത്തിരി അടുത്ത ദൈവത്തിന്റെ ദീർഘക്ഷമയെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്തിൽ അരുളിച്ചിരുന്നത് വായിക്കാം. പുറപ്പാട് പുസ്തകം 34:6 യഹോവ ഘോഷിച്ച് പറയാണ്, സ്തോത്രം, അവന്റെ മുമ്പാകെ നടന്ന് പറഞ്ഞു. ദൈവം ദൈവത്തെ കുറിച്ച് പറയുകയാണ്, ഘോഷിച്ച് പറയുകയാണ്. അവൻ ദൈവം വളരെ ധൈര്യത്തോടും ഉറപ്പോടും അവന്റെ മുമ്പാകെ നടന്നുകൊണ്ട്, മോശയുടെ മുമ്പാകെ നടന്നുകൊണ്ട് ഘോഷിച്ച് പറയുകയാണ്. സ്തോത്രം. യഹോവ, യഹോവയായ ദൈവം. ദൈവത്തെ പരിചയപ്പെടുത്താൻ ഇന്ന് പകലോമറ്റത്തെ അപ്പന്റെ അപ്പന്റെ മോനൊന്നും ദൈവം പറയാനൊക്കത്തില്ല. ദൈവത്തിന് വംശാവലിന്റെ പുറകിലോട്ടില്ല. അനാദിയായ ദൈവം, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവം. ദൈവം ദൈവത്തെ പരിചയപ്പെടുത്ത ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു, ഞാൻ ആകുന്നവൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു എന്ന് ഫറവോനോട് നീ പറയുക. ഫറവോനുമല്ലോ മനസ്സിലാവുന്ന, ഫറവോനും മനസ്സിലാകും. പറയേണ്ടവനോട് പറഞ്ഞാൽ, ശത്രുവിനോട് പോലും ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ അവന് മനസ്സിലാകും. അപ്പൊ ദൈവം ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരാട്രസിലുമല്ല. എന്നാൽ അപ്പോൾ ശ്രദ്ധിക്കണം, ദൈവം പറയുന്നു, ഞാൻ മോശയുടെ ദൈവമാകുന്നു, ഞാൻ ദാവീദിന്റെ ദൈവമാകുന്നു, ആമേൻ, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. നിന്റെ പേരിലാ ദൈവം അറിയപ്പെടുന്നത്. ദൈവം ഒരു അഡ്രസ് വെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊരു വിശുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെടും. ദൈവത്തിന്റെ അഡ്രസ് നാം, ദൈവത്തിന്റെ അഡ്രസ് നാം പറയരുത്. ചില വീട്ടിൽ ചിലര് അവൻ ജനിക്കുമ്പോ പറയും, ഈ വീട്ടിൽ ജനിച്ചു പോയല്ലോ എന്ന് നാട്ടുകാർ പറയില്ലയോ. സ്തോത്രം. അല്ലെ, നാട്ടുകാർ പറയും, വികൃതിയായി നടക്കുന്നവർ അല്ലെങ്കിൽ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പലരും നാട്ടിൻ പുറത്ത് പണ്ട് പറയും, ഈ വീട്ടിൽ ഇങ്ങനെ ഒരുത്തും ജനിച്ചു. കാരണം ആ വീട്ടിൽ എല്ലാവരും നല്ല ആൾക്കാരാ, നല്ല സ്വഭാവമുള്ളവരാ, ദൈവഭക്തരാ, ദൈവത്തെ സേവിക്കുന്നവരും അനുഗ്രഹിക്കുന്നവരും കൊടുക്കുന്നവരും എല്ലാ വിധത്തിലും നല്ല ആമൻ സ്വഭാവ മഹിമയുള്ളവരാ. അവിടെ ഒരു വല്ലാത്ത ജീവിതം ജനിച്ചു വീണെങ്കിൽ നാട്ടുകാർ പറയും, സ്തോത്രം, ഇവൻ ഈ കുടുംബത്തിൽ ജനിച്ചു വീണ. അതുകൊണ്ട് ദൈവം നമ്മെ കുറിച്ച് ദുഃഖിക്കരുത്, അനുദപിക്കരുത്. സ്തോത്രം, ഇവനെ ഞാൻ തെരഞ്ഞെടുത്തല്ലോ എന്ന്. സ്തോത്രം. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിട്ട് നാം ദൈവത്തിന് അപമാനം വരുത്തുന്ന, അവയ്ക്കാതി ഉണ്ടാക്കുന്ന, ദൈവത്തിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാകരുതെന്ന് നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. എന്നെ വിളിച്ചവൻ പരിശുദ്ധനാകയാൽ നിങ്ങൾ, ആമേൻ, ദൈവം വിശുദ്ധനാകയാൽ നിങ്ങളുടെ ജീവിതവും വിശുദ്ധമായിരിക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. സ്തോത്രം. ഇവിടെ പറയുന്നു, വായിച്ചാട്ടെ, ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ദൈവം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് മോശയോടെ, ഞാൻ കരുണയുള്ള ദൈവമാണ്. വെറുതെ അങ്ങ് പറയല്ല, നമ്മൾ പല സ്റ്റേറ്റ്മെന്റുകളും ഈ ലോകത്ത് നടത്തില്ലയോ. സ്തോത്രം. നമുക്ക് എങ്ങനെ വേണേലും സ്റ്റേറ്റ്മെന്റ് നടത്താം. ദൈവത്തിന്റെ സ്റ്റേറ്റ്മെന്റാണ്, അതിന് മാറ്റമുണ്ടാകാൻ ഒക്കത്തില്ല. കാരണം അവന്റെ പേര് വിശ്വസ്തനെന്ന്, അവന്റെ പേര് കരുണയുള്ളവനെന്ന്, അവന്റെ പേര് ദീർഘക്ഷമയുള്ളവനെന്ന്, അവന്റെ പേര്, സ്തോത്രം, കൃപ നിറഞ്ഞവന, കൃപയുള്ളവനെന്ന്. സ്തോത്രം. അവനവന്റെ സ്വഭാവത്തെ ത്യജിക്കാൻ കഴിയുകയില്ല. നമുക്ക് നമ്മുടെ സ്വഭാവത്തെ ത്യജിക്കാം. എപ്പോ വേണേലും എങ്ങനെ വേണേലും സംസാരിക്കാം. ഇന്ന് പറയുന്നത് നാളെ പറയാം, നാളെ പറയുന്നത് മറ്റന്നാളിൽ പറയാം, മറ്റന്നാളിലും ഇന്നലെയും പറയുന്നത് ഇന്ന് പറയുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ നമുക്ക് എങ്ങനെ വേണേലും വ്യാഖ്യാനം ചെയ്യുകയും ആമേൻ, സ്തോത്രം, വളച്ചൊടിക്കുകയും നമ്മുടെ ഹിതത്തിനും താല്പര്യത്തിനും നമ്മുടെ ആമേൻ ഹല്ലേലൂയ പേരിനും പ്രശസ്തിക്കും വേണ്ടി നമുക്ക് എങ്ങനെ വേണേലും സംസാരിക്കാം. പക്ഷെ ദൈവത്തിന്, ദൈവത്തിന്റെ വചനം പറയുന്നു, അവന് ഗതിഭേദങ്ങളാലുള്ള ആച്ഛാദനം ഇല്ല. കാലാവസ്ഥകൾക്കനുസരിച്ച് മാറുന്നവനല്ല നമ്മുടെ ദൈവം. തണുപ്പുള്ളപ്പോ തണുപ്പായും ചൂടുള്ളപ്പോ ചൂടായി വിരിക്കുന്നവനല്ല. കാലാവസ്ഥ കാറ്റുള്ളപ്പം അങ്ങനെ പ്രതികരിക്കുന്നവനല്ല ദൈവം. ദൈവത്തിന് ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ. അവൻ കൃപ നിറഞ്ഞവനാണ്. ആ ദൈവത്തെ നീയും ഞാനും ഇന്ന് പകൽ സേവിക്കുന്നത്. നമുക്കൊരു ഉറപ്പ് വേണം, ഞാൻ സേവിക്കുന്ന ദൈവമാരാണ്. നമ്മൾ പലപ്പോഴും പറയും, നാം സേവിക്കുന്ന ദൈവം ആരാന്ന് നമ്മൾ പലപ്പോഴും പറയും. സാക്ഷ്യമില്ലേ? അതിന്റെ ആഴം ഒന്ന് മനസ്സിലാക്കാൻ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വന്നവർക്കറിയാം ദൈവമാരാണ്. അനുഭവിക്കാത്തവന് രുചിച്ചാൽ ഞാൻ ആരെന്ന് രുചിച്ചറിയാൻ ദൈവം പറയുന്നു. സ്തോത്രം. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, എന്ന് പറഞ്ഞ ഒരു അമ്മച്ചിയോട് ഒരു നിരീശ്വരവാദി പോയി വരും. ആമേ പറഞ്ഞു, ദൈവമില്ല.
അമ്മച്ചി പറഞ്ഞു പെട്ടെന്ന് ഞാൻ പറയട്ടെ, അമ്മച്ചി ഒരു ഓറഞ്ചെടുത്ത് കൈ കൊടുക്കും, കൊടുക്കു കൊടുത്തിട്ട് പറഞ്ഞു കുഞ്ഞെ ഇതിന് പുളിയാണോ മധുരമാണോ എന്ന്. അപ്പൊ ആ സഹോദരൻ പറഞ്ഞു, മഹാമി സഹോദരൻ ഇത് പുളിയാണോ മധുരമാണോ മുറിച്ച് ഇത് കഴിച്ചു നോക്കാതെ എങ്ങനെ അറിയും? അമ്മച്ചി പറഞ്ഞു അതുപോലെ നീ മുറിച്ച് കഴിച്ചിട്ടില്ല ഇല്ലാതെ നീ ദൈവം ഇല്ലെന്ന് പറയുന്നു. എനിക്കറിയാം എന്റെ ദൈവം, ഞാൻ അത്ഭുതങ്ങളും എന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഗ്രഹവും സന്തോഷവും നൽകാൻ ദൈവത്തെ അനുദിനം ഞാൻ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിനക്കത് അറിയത്തില്ല, നീ പോയി രുചിച്ചറിയാം. പറഞ്ഞ പോലെ രുചിച്ചറിയുന്ന ദൈവമൊക്കെ അറിയാം ഈ ദൈവമാരാണ്. എന്റെ ദൈവം എന്നോട് വിശ്വസ്തനായിരുന്നു, എന്റെ ദൈവം എനിക്ക് കൃപ നൽകി തന്നു. ദൈവം ഇതിലേക്ക് പറഞ്ഞു നമുക്കൊന്ന് പറയാൻ പറ്റൂ, നമ്മുടെ ദൈവത്തെ ഉയർത്താതെ, നമ്മുടെ കർത്താവ് നമ്മെ ഉയർത്താതെ, നമ്മുടെ ആമേൻ സ്തോത്രം മറ്റുള്ളതിനെ ഒന്നും നാം ഉയർത്താതെ കർത്താവിനെ ഉയർത്തി ജീവിക്കുന്ന ഒരുത്തന്റെ ജീവിതത്തിൽ അവന്റെ ദൈവം ഉയർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദാവീദ് സങ്കീർത്തന ഭാഗത്തിൽ പറയുന്നു, നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവം, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയും ഉള്ളവൻ തന്നെ. സങ്കീർത്തന 86:15 ദാവീദ് ഏറ്റു പറയുന്നു, ദൈവം ദൈവത്തെ കുറിച്ച് പറഞ്ഞു ഒരിടത്ത്. ഇതൊരു ഭക്തൻ ദൈവത്തെ കുറിച്ച് പറയാൻ ഒന്ന് വായിച്ച പെട്ടത് ദൈവം പലതും നമ്മളോട് ഈ വചനത്തിലൂടെ പറയും. രുചിച്ചറിയാത്തവർക്ക് ഈ ദൈവം ആരാന്ന് അറിയാൻ പറ്റുമോ? ദാവീദ് എന്ന ഭക്തൻ രുചിച്ചറിഞ്ഞിട്ട് പറയാ, നീയോ യഹോവേ. ഏതാ പഴയ നിയമത്തിൽ ദൈവം ദൈവത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത്? അത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവന്റെ സാക്ഷ്യമായി മാറിയപ്പോ അവൻ വിളിച്ച് ലോകത്തോട് പറയുകയാണ്, നീ പറഞ്ഞത് സത്യം തന്നെ, എന്റെ ജീവിതത്തിൽ അതുപോലെ സംഭവിച്ചു. നീ പറഞ്ഞത് സത്യം തന്നെ, വാക്കുമാത്രമല്ല എന്റെ ജീവിതത്തിൽ നിശ്ചയമായി അനുഭവിച്ചത് കൊണ്ട് ഞാൻ അത് ഉറക്ക വിളിച്ച് ലോകം. ഈ സങ്കീർത്തന ഭാഗത്തിൽ ദാവീദ് പറഞ്ഞ ഇതിനെ ജനകോടികൾ ഏറ്റു പറയുകയാണ്, നീയോ യഹോവേ ദൈവം വിശ്വസ്തതയും മഹാകരുണയും അവൻ ദീർഘക്ഷമയും ഉള്ളവൻ തന്നെ. നമ്മുടെ ദൈവത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പൊ അറിയാം ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് ജീവിതം. നമ്മൾ പറയുന്ന ലോകത്തിന്റെ എന്തെല്ലാം കാര്യങ്ങളോ ഒരു ദിവസം 24 മണിക്കൂറിൽ ദൈവത്തെ കുറിച്ച് പറയാൻ നമുക്ക് സമയം, നമുക്ക് എല്ലാവർക്കും സമയമില്ല. എന്നാൽ നിന്റെ വാക്കിലും നിലവിലും നീ നിന്റെ കർത്താവിനെ കുറിച്ചും ദൈവാത്മാവിനെ കുറിച്ചും ഒക്കെ ഒന്ന് വർണ്ണിച്ച് മറ്റുള്ളവരോട് പറ, അത് മതി. സ്തോത്രം. ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടു, ഹാലലി. ഒരു ദൈവഭക്തൻ എപ്പോഴും കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. മറ്റൊന്നിനും ഈ ലോകത്തെ കേൾക്കാൻ പുള്ളിക്ക് സമയമില്ലാത്ത ആ സഹോദരന് സമയമില്ല. ദൈവം അവനെ അനുഗ്രഹിക്കും. ദൈവം പിന്നീട് കേട്ട് 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 വചനം അവന്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്ത് പിന്നെ ദൈവ ശബ്ദമായി അവൻ പലതും ശ്രമിക്കാൻ തുടങ്ങി. ദൈവം പറയുന്നു ഇങ്ങോട്ട് പോ, ദൈവം പറയുന്നു അങ്ങോട്ട് പോ, ദൈവം പറയുന്നു മുന്നോട്ട് പോ, ദൈവം പറയുന്നു ചിലയിടത്ത് പോകരുത്, ദൈവം പറയുന്നു നോ അരുത്, അവിടേക്ക് പോകാതെ പോകേണ്ടിടത്ത് ദൈവം പറയുന്നിടത്ത് പോയത് കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവശബ്ദം ദിനവും കേൾക്കണം. അത് ദൈവത്തിന്റെ വചനമാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ശരീരം കേൾക്കാം, സ്വപ്നവും വെളിപ്പാടും ദർശനങ്ങളും കേൾക്കാം പ്രത്യേക ഘട്ടങ്ങളിൽ. പക്ഷേ ഒരു ദൈവവേദന എപ്പോഴും അഭിമാനിക്കാവുന്ന കാര്യം, ദൈവം എന്നോട് നിത്യവും സംസാരിക്കുന്നത്. ഈ പ്രാഗമ്യം എല്ലാവർക്കും ഉണ്ടാകണം. അവനോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ലോകത്തിന്റെ ശബ്ദമാണ് കൂടുതൽ നമ്മുടെ ചെവിയിൽ വന്നലയ്ക്കുക. ലോകത്തിന്റെ ശബ്ദം നമ്മെ തകർക്കുന്ന ശബ്ദമാണ്. ലോകത്തിന്റെ ശബ്ദം നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു. ലോകത്തിന്റെ സ്വരങ്ങളെല്ലാം നമുക്ക് സമാധാനം നഷ്ടപ്പെടുത്തുന്ന ലോകത്തിന്റെ സകല ശബ്ദങ്ങളും നിന്നെ ആത്മീയതയിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നതാ. എന്നാൽ ഹാലലി നിന്നെ അനുഗ്രഹിക്കുന്ന, നിന്നെ മുന്നോട്ട് നടത്തുന്ന, നിനക്ക് അനുഗ്രഹവും നന്മയും ഹാലലി ജീവിതത്തിൽ വാഗ്ദത്തങ്ങളെ പ്രവർത്തിക്കുന്നു തന്ന കർത്താവിന്റെ വചനത്തിന്റെ ശബ്ദം നീ ദിനവും കേൾക്കുന്നു. എന്നും അത് കേൾക്കാൻ ദൈവമക്കളെ നമ്മൾ ദൈവസ്ഥ സമർപ്പിക്കുന്നു. ദൈവിക സ്വഭാവങ്ങൾ നമ്മൾ ഇന്ന് വെളിപ്പെടുത്തും. നിർജീവരായ ദൈവസന്നിധിക്കല്ലേ, ജീവൻ നഷ്ടപ്പെട്ടവരെ പോലെ നമ്മൾ ദൈവസന്നിധിക്കരുത്. കർത്താവിന്റെ സന്നിധിക്കുമ്പോൾ കണ്ണുനീരോടും ഹൃദയത്തിൽ ജ്വലിക്കുന്ന ഒരു ആത്മഭാരത്തോടും ആവേ ദൈവസന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നത് ഉത്തമമായ ബോധ്യത്തോടും ആവേ നീ എന്നെ വിളിച്ചതിനായി. എനിക്ക് പലയിടത്തും വീഴ്ചകളും താഴ്ചകളും വന്നിട്ടുണ്ട്, കുന്നുകളും താഴ്വരകളും പർവ്വതങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ നിന്നോട് ചോർന്ന് നടക്കാൻ താല്പര്യം.
പർവ്വതങ്ങളിൽ നീ എന്നെ കയറ്റുമ്പോൾ നീ എന്റെ കരം താഴ്വരകളിൽ ഞാൻ ഊർന്നടക്കുമ്പോ തെന്നി വീഴാതെ നിന്റെ കരം എന്നോട് കൂടെ ദൈവത്തോട് സംസാരിക്കുന്ന സ്വഭാവം ജീവിതത്തിൽ വെളിപ്പെടട്ടെ. വൃത്ത സംസാരങ്ങളൊന്നും പൊഴിഞ്ഞിരിക്കാം, കൃപ നഷ്ടപ്പെടുത്തുന്നതും പൊഴിഞ്ഞിരിക്കാം. ഒരുമിച്ച് തീരുമാനമെടുക്കുക, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ആമേൻ ശക്തമായി നമുക്ക് മാറാം. ലോകത്തിന്റെ വെളിച്ചമായി, ലോകത്തിന്റെ ഉപ്പായി, ആമേൻ മലമുകളിൽ ആമേൻ സ്തോത്രം ഇരിക്കുന്ന വിളക്കായി കർത്താവിന് വേണ്ടി നമുക്ക് ഈ ലോകത്തിൽ ജ്വലിക്കാം. അല്പകാലം മാത്രമേ ഉള്ളൂ സ്തോത്രം. ഈ ലോക ജീവിതയാത്ര അതിന്റെ ഉള്ളിൽ നിനക്കോടി തീർക്കാവുന്നതിന്റെയും ചെയ്തു തീർക്കാവുന്നതിന്റെയും മാക്സിമം ഈ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി ചെയ്താൽ നിന്നെ കാത്തിരിക്കുന്നത് സ്വർഗത്തിൽ അനുഗ്രഹീതമായ ജീവനോ കർത്താവിനോടുള്ള നിത്യമായ വാസവുമാണ്. അത് ഓർത്തുകൊണ്ട് വേണം ഒരു ഭക്തൻ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം പറയട്ടെ സ്തോത്രം, സ്വാമേ സ്വർഗത്തിലെ മനോഹരമായ നഗരത്തിന് വേണ്ടി യേശുവിനെ സ്നേഹിക്കരുത്. സ്വർഗത്തിലെ ചില നന്മകളും അനുഗ്രഹങ്ങളും വേണ്ടി കർത്താവിനെ സ്നേഹിക്കരുത്. യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ സ്തോത്രം, ഹൃദയം തുറന്ന് കർത്താവേ ഒന്നുമല്ല നീയും ഞാനുമായിട്ടുള്ള സ്നേഹത്തിന്റെ ആമേൻ ഘടകങ്ങൾ. ഒന്നുമല്ല സ്വർഗം എനിക്ക് തരുന്നത് കൊണ്ടോ, സ്വർഗത്തിൽ ആമേൻ ഹല്ലേലൂയ എനിക്ക് സകല ഞാൻ ഈ 1000 ആണ്ട് നിന്റെ കൂടെ വാഴ്ച ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും അതായിരിക്കണം ഒരു ക്രിസ്തുഭക്തൻ പറയുന്നത്. നമുക്ക് പലപ്പോഴും നരകത്തെ പേടിയായതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ താല്പര്യം. നരകത്തിന്റെ ഭീകര കാഴ്ചകളായിരിക്കാം, വന്ദനങ്ങളായിരിക്കാം, സ്വർഗത്തിലേക്ക് നമ്മൾ പേടിച്ച് അതിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരി. നല്ല നരകമല്ല നീ യേശുവിനെ സ്നേഹിക്കാനുള്ള കാരണം, സ്വർഗമല്ല യേശുവിനെ സ്നേഹിക്കാനുള്ള കാരണം. ആമേൻ. അവൻ നിനക്ക് വേണ്ടി അവന്റെ ജീവിതത്തെ തന്നതാണ്. ഈ രക്ഷ നിനക്ക് തന്നതാ, നീ അവനെ സ്നേഹിക്കാൻ കാരണം. നിന്നെ അവൻ നീ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്നെ മാറോട് ചേർത്തവൻ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് കരം പിടിച്ച് നടക്കുന്നത് കൊണ്ട് അവനെ വിട്ടുകളയാൻ പറ്റുമോ? അതുകൊണ്ടാണ് നീ സ്നേഹിക്കുന്നത്, ഞാൻ സ്നേഹിക്കും. കർത്താവിനോട് പറ കർത്താവെ, സുഖങ്ങളല്ല, സമൃദ്ധിയല്ല, അനുഗ്രഹമല്ല, നന്മയല്ല, ദുഃഖങ്ങളല്ല, രോഗങ്ങളല്ല, ഭാരങ്ങളല്ല, സ്വർഗമല്ല, പുതിയ പരിശീലമല്ല, ആമേൻ അവളെ അവനെ വസിക്കുന്ന മനോഹാരതയല്ല സ്നേഹിക്കുന്നു. ദൈവത്തോട് നാം പറയണം, ഞാൻ സ്നേഹിക്കുന്നതിൽ യഥാർത്ഥ കാരണം തന്റെ ഏകജാതനായ ആമേൻ ഹല്ലേലൂയ ജീവൻ നമുക്ക് നൽകുവാൻ നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ പ്രതിഫലനമായി ഞാൻ അല്പമെങ്കിലും കർത്താവിനെ സ്നേഹിച്ചോട്ടെ എന്നല്ല, ഞാൻ മുഴുവനായി എന്റെ ഹൃദയത്തെ അവിടുത്തേക്ക് തന്ന് നിന്നോടുകൂടെ നടക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചായിരിക്കും. പ്രാർത്ഥിക്കാം. രാജമാസ്വാമി എല്ലാവരും.